പ്രശ്നം സംഗീതത്തോടൊരു വളരെ വലിയ ആഭിമുഖ്യം പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. താങ്കളുടെ സിനിമകളിൽ നിശബ്ദത എന്ന് പറയുന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിശബ്ദത പോലും സംഗീതമാക്കി മാറ്റാവുന്ന താളബദ്ധമായൊരവസ്ഥ ഈ പുതിയ ചിത്രത്തിലും ഇതിന് കാടൊരുപാട് സംസാരിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് താങ്കളുടെ മനസ്സിൽ വരുന്നത്? ഇതിൻ്റെ ഒരു ചിത്രത്തിൽ പശ്ചാത്തല സംഗീതമായാലും ശരി, സംഗീത സംവിധാനമായാലും ശരി, അതിനൊരു അല്ല അതിൽ നമ്മൾ കാടൊരു പ്രധാന കഥാപാത്രമായതുകൊണ്ട് പ്രകൃതിയിലെ നിശബ്ദതയ്ക്കും ശബ്ദങ്ങൾക്കും ധാരാളം പ്രാധാന്യമുണ്ടാവും. നാച്ചുറലി അതുണ്ടാവും. ആവശ്യമുള്ളെങ്കിൽ മാത്രമേ അതിൽ സംഗീതത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ തന്നെ മ്യൂസിക് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം അത്ര ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ മറ്റൊരാളിലേക്ക് പറഞ്ഞ് ധരിപ്പിച്ച് അവരിൽ നിന്ന് ഇതെടുക്കുന്നതിനേക്കാൾ അപ്പോൾ ഈവൺ മ്യൂസിക് ചെയ്യാൻ കാരണതാണ് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് മനസ്സിലാവുന്നു. അത് തീർച്ചയായിട്ടും അങ്ങനെ പ്രാധാന്യം ഉണ്ടാവും അതിന്. അതിൽ ഒരു താങ്കൾ എഴുതിയ ഒരു വരിയെങ്കിലും ഒന്ന് മൂളാമോ? കാരണം നമ്മൾ ഇത് തന്നെ പിന്നെ പാട്ടിടുന്നുണ്ട്. സംഗീതത്തോട് വളരെ ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് താങ്കളുടെ തന്നെ സിനിമകളിലെ ഒരു ഏറ്റവും നല്ല പാട്ടൊന്ന് മനസ്സിലൊന്ന് ആലോചിക്കാമോ, അല്ലെങ്കിൽ ഒന്ന് മൂളാമോ? മെല്ലയുണർത്തി മന്മഥൻ്റെ തേരിലേറ്റി ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. സാർ നല്ല അസലായിട്ട് പാടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഇത് കേൾക്കുമ്പോൾ അറിയാമല്ലോ ഒരാൾക്ക് സംഗീതം മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് രണ്ട് വരി മൂളുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ ചിത്രങ്ങളിൽ എപ്പോഴും ഒരു കഥ ഇങ്ങനെ വല്ലാതെ ഹൃദയത്തിൽ തൊടുന്നൊരു അവസ്ഥയിലേക്ക് പലപ്പോഴും പ്രവേശിപ്പിക്കാറുണ്ട് താങ്കളുടെ ഒരു അത് അങ്ങനത്തെ കഥ കിട്ടിയത് കൊണ്ടുമെല്ലാമാണ്. ഒരു പക്ഷേ താങ്കളുടെ ജീവിതം മദ്രാസിലാണ് സ്ഥിരമായിട്ടുള്ളത്, കേരളീയ സമൂഹത്തെ അകന്നു നിന്നാണ് കാണുന്നത് അല്ലേ? സിനിമയിൽ തുടക്കകാലത്തൊക്കെ എത്രയോ കാലം മദ്രാസിൽ നിൽക്കണം. ദൂരെ നിന്ന് മാറിക്കാണുമ്പോൾ ഒരു ടോട്ടൽ ഒരു വ്യൂ കിട്ടുന്നുണ്ടോ നമ്മുടെ ഇന്നത്തെ? ഞാൻ ദൂരെ നിൽക്കുന്ന ആര് പറഞ്ഞു? ഞാൻ മദ്രാസിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലേക്ക് കേരളത്തിൽ കോഴിക്കോട് വരാറുണ്ട്, കേരളത്തിൽ വരാറുണ്ട്, കുടുംബമായിട്ട് ബന്ധമുണ്ട്, പിന്നെ നാടുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ട് നാടും അല്ലെങ്കിൽ പഴയ ജീവിതകാലങ്ങളും പഴയ ആളുകളും പഴയ ബന്ധങ്ങളുമായിട്ടൊന്നും യാതൊരു അകൽച്ചയില്ല. അങ്ങനെ ഒരു മദ്രാസ് സിനിമാക്കാരനായിട്ട് ഞാൻ മാറിയിട്ടുമില്ല. സിനിമ ആയിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ സെറ്റിൽ വരുമ്പോൾ മാത്രമാണ്, ഒരു സിനിമേൻ്റെ ആളായിട്ട് മാറുന്നു. അല്ലാത്തത്രോ കാലം നമ്മൾ സാധാരണ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ്, അല്ലാണ്ടൊരു അങ്ങനെ ഒരു അകൽച്ചയൊന്നുമില്ല. ആളുകൾ കുടുംബം അതിനെക്കുറിച്ചൊന്നും സത്യത്തിൽ കുടുംബ കുട്ടികളാണ് രണ്ടുപേര്, അമേരിക്കയിലാണ്, ഡോക്ടറാണ്, വേറെ എഞ്ചിനീയറാണ്, പെൺകുട്ടികൾ, മകൻ പഠിക്കുകയാണ് സിംഗപ്പൂർ, ഞാനും വൈഫ് മാത്രമാണ് മദ്രാസിലുള്ളത്. മകൻ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്, പറഞ്ഞ പോലെ എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് പഠിച്ചതിന് ശേഷം പോകാമെന്ന് പറഞ്ഞിട്ട്. അവൻ തേർഡ് ഇയറാണ് ഇപ്പം, ഫിലിം ടെക്നോളജി തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, വളരെ വളരെ സന്തോഷം സാർ, വലിയൊരു വിജയമാകട്ടെ ഈ ചിത്രം. താങ്ക് യു. താങ്ക് യു.